നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പ്രതിപക്ഷ പിന്തുണയോടെ സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമം പാളുന്നു. ഓം ബിർളയെ പിന്തുണയ്ക്കണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് വഴങ്ങാതെ BJP പൊടിക്കുന്നിൽ നാമനിർദ്ദേശ പത്രിക നൽകി. സർക്കാരിന്റെ മറുപടിക്കായി അവസാന നിമിഷം വരെ കാത്തിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി. പൂരെ ഓപ്പോസിഷനെ കഹാ ഹെ കി ഹം സ്പീക്കർ കോ സപ്പോർട്ട് കരെങ്കെ മഗർ കൺവെൻഷൻ യേ ഹെ കി ഡെപ്യൂട്ടി സ്പീക്കർ ഓപ്പോസിഷൻ കോ മിൽന ചാഹിയേ. രാജ്നാഥ് സിംഗ് ജി നെ കൽ ശാം കഹാ ഥാ ഖാർഗെ ജി കോ കോൾ റിട്ടേൺ കരെങ്കെ. അഭി തക് രാജ്നാഥ് സിംഗ് ജി നെ ഖാർഗെ ജി കാ കോൾ റിട്ടേൺ നഹി കിയാ. തോ മോദി ജി കഹ രഹേ ഹെ കൺസ്ട്രക്റ്റീവ് കോഓപ്പറേഷൻ ഹോ. TPKS കുറ്റവാളികളെ വിട്ടയക്കാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ. ശിക്ഷാ ഇളവിന് തീരുമാനമില്ലെന്ന് സ്പീക്കറുടെ വിശദീകരണം. ശുപാർശ കത്ത് തെളിവെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമെന്ന് KK രമ. പ്രതിപക്ഷ ബഹളത്തിൽ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ പ്രതികളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ആ ഭയം കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ. കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനെയൊക്കെ സർക്കാർ ഭയക്കുന്നു, മുഖ്യമന്ത്രി ഭയക്കുന്നു. CPM ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരായ വിമർശന പരമ്പര തുടരുന്നു. ആഭ്യന്തര വകുപ്പ് നാണക്കേടുണ്ടാക്കിയെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റി. പരിചയ സമ്പത്തില്ലാത്ത മന്ത്രിമാർ ഭാരമെന്നും വിമർശനം. +1 സീറ്റ് വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗം. KSU വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നു. യൂത്ത് ലീഗിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. മലബാർ സംസ്ഥാനമെന്ന SYS നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ പരാമർശം വിവാദത്തിൽ. കേരള വിഭജനം ആവശ്യപ്പെടുന്ന പ്രസ്താവനയോട് പ്രതികരിക്കാത്തതിന് CPMനെയും കോൺഗ്രസിനെയും വിമർശിച്ച് BJP. PFI നിരോധനത്തിന് ശേഷം സംസ്ഥാനത്ത് ഭീകരവാദികൾ ഉണ്ടെന്നതിന് തെളിവെന്ന് KSുരേന്ദ്രൻ. തിരുവനന്തപുരം കളിയിക്കാവിള ദേശീയപാതയിൽ യുവാവ് കാറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ. കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത് കരമന സ്വദേശി ദീപുവിനെ. പണം ആവശ്യപ്പെട്ട് ഗുണ്ടാ സംഘം വിളിച്ചിരുന്നുവെന്ന് കൊല്ലപ്പെട്ട ദീപുവിന്റെ കുടുംബം. ദീപു വീട്ടിൽ നിന്ന് പോയത് 10 ലക്ഷം രൂപയുമായി. മൂവാറ്റുപുഴയിൽ TV മറിഞ്ഞു വീട്. 1.5 വയസ്സുകാരൻ മരിച്ചു. മരിച്ചത് പായിപ്ര പൂവത്തും ചുവട്ടിൽ അനസിന്റെ മകൻ അബ്ദുൽ സമദ്. സ്റ്റാൻഡിനൊപ്പം TV കുഞ്ഞിന്റെ ദേഹത്ത് വീണു. ഇടുക്കി കല്ലറിൽ അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് കുട്ടിക്ക് ഗുരുതര പരുക്ക്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച വിഷ്ണുവിന് വിട നൽകി നാട്. തിരുവനന്തപുരം പാലോട് പുതുതായി പണിത വീട്ടിലും സ്കൂളിലും പൊതുദർശനം. TWENTY ലോകകപ്പിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച അഫ്ഗാനിസ്ഥാൻ സെമിയിൽ. ബംഗ്ലാദേശ് തോറ്റതോടെ ഓസ്ട്രേലിയ പുറത്ത്. ഇന്ത്യ ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനൽ. ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർ വിരമിച്ചു. ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ചരിത്രത്തിലാദ്യമായി മത്സരത്തിന് വഴിയൊരുങ്ങുന്നു. 17-ാം ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർളയെ BJP വീണ്ടും പരിഗണിച്ചപ്പോൾ
കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. രണ്ടുപേരും നാമനിർദ്ദേശ പത്രിക നൽകി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാമെന്ന ഉറപ്പ് സർക്കാർ പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് കളമൊരുങ്ങിയത്. നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്നാഥ് സിംഗുമായി സംസാരിച്ചിരുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഇതിന് രാജ്നാഥ് സിംഗ് തിരിച്ചു വിളിച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതോടെയാണ് 12 മണിക്കായിരുന്നു നോമിനേഷൻ കൊടുക്കുവാനുള്ള അവസാന സമയം. അവസാന നിമിഷത്തിന് തൊട്ട് മുൻപാണ് കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇതേക്കുറിച്ച് പീയൂഷ് ഗോയൽ പ്രതികരിക്കുകയുണ്ടായി. പീയൂഷ് ഗോയലിന്റെ പ്രതികരണത്തിലേക്ക് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. സുബേബി മാന്യ ഖർഗെജി സേ മാന്യ രാജ്നാഥ് സിംഗ് ജിനെ ചർച്ച കർണി ചായി പർ വോ കിധർ വ്യസ്ത തോ ഉന്നോനെ കഹാ കി വേണുഗോപാൽ ജി ആപ്കോ ബാത് കരെംഗേ ലേക്കിൻ ജബ് ബാലുജി ഓർ വേണുഗോപാൽ ജി സേ ബാത് ഹുയി ഉസ്മേ ജിസ് പ്രകാർ സേ ഏക് പുരാനി മാനസികതാ ഹൈ കി ഹം डिक्टेट करेंगे टर्म्स को, उस मानसिकता को फिर से दिखाया गया कि नहीं, शर्त है कि पहले लोकसभा का उपाध्यक्ष कौन होगा वो पहले तय करें, फिर अध्यक्ष के लिए समर्थन मिलेगा. इस प्रकार की राजनीति को हम की निंदा करते हैं और मुझे लगता है कि अच्छी परंपरा ये रहती कि लोकसभा निर्विरोध एक सर्वसम्मति से अध्यक्ष चुनता तो लोकसभा की भी मर्यादा अच्छी रहती, सभी पक्ष का उसमें योगदान रहता और स्पीकर वैसे भी किसी सत्तारूढ़ पार्टी या विपक्ष का नहीं होता है, वो पूरे सदन का होता है. वैसे ही उपाध्यक्ष भी कोई पार्टी या दल का नहीं होता, पूरे सदन का होता है. और इसलिए उसमें सदन की सहमति हो ऐसे शर्तों के आधार पर कि किसी एक पर्टिकुलर व्यक्ति या पर्टिकुलर पक्ष का ही उपाध्यक्ष हो वो लोकसभा की कोई परंपरा में नहीं बैठे. ऑपोजिशन ने क्लियरली कहा है, राजनाथ सिंह जी का खारगे जी को फोन आया, राजनाथ सिंह जी ने खारगे जी से कहा देखिए आप हमारे स्पीकर को सपोर्ट कीजिए. ऑपोजिशन, पूरी ऑपोजिशन ने कहा है, हमने सब के सब से बात की है, पूरे ऑपोजिशन ने कहा है कि हम स्पीकर को सपोर्ट करेंगे, मगर कन्वेंशन ये है कि डेप्यूटी स्पीकर ऑपोजिशन को मिलना चाहिए. राजनाथ सिंह जी ने कल शाम कहा था कि वो खारगे जी को कॉल रिटर्न करेंगे. अभी तक राजनाथ सिंह जी ने खारगे जी का कॉल रिटर्न नहीं किया. तो मोदी जी कह रहे हैं कंस्ट्रक्टिव कोऑपरेशन हो और फिर हमारे नेता को इंसल्ट करा जा रहा है. नियत साफ नहीं है. नरेंद्र मोदी जी कोई कंस्ट्रक्टिव कोऑपरेशन नहीं चाहते हैं क्योंकि कन्वेंशन है कि डेप्यूटी स्पीकर ऑपोजिशन का होना चाहिए. और हमने कहा है, पूरे ऑपोजिशन ने कहा है कि अगर कन्वेंशन फॉलो किया जाएगा, पूरा देश जानता है कि प्रधानमंत्री के शब्दों का कोई मतलब नहीं. प्रधानमंत्री कहते हैं कोऑपरेशन होनी चाहिए, सबको मिलकर काम करना चाहिए, बाहर वो कहते हैं और अंदर कुछ और करते. और हमारे लीडर को कहा गया कि कॉल रिटर्न होगा, अभी तक कॉल रिटर्न नहीं हुआ है. ലോക്സഭാ സ്പീക്കർ പദവിയെക്കുറിച്ച് സർക്കാരുമായി പ്രതിപക്ഷം സംസാരിച്ചിരുന്നു. ഇതിലൊരു സമവായം ഉണ്ടാക്കുവാനുള്ള ശ്രമം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ സമവായ നീക്കം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്നുള്ള ആവശ്യം കീഴ്വഴക്കം അനുസരിച്ച് വേണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഈ ആവശ്യം BJP അംഗീകരിച്ചില്ല. അതുമാത്രമല്ല വ്യവസ്ഥകളോട് കൂടിയ കാര്യങ്ങൾ പാലിക്കാൻ പറ്റുകയില്ല എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. സ്പീക്കർ എന്ന പദവി അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. അങ്ങനെ ഇവിടെ സമവായ നീക്കം പാളി. അങ്ങനെ ഓം ബിർളയ്ക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഇനി ഇതിൽ നിന്നൊരു പിന്മാറ്റം പ്രതീക്ഷിക്കണോ? പിന്മാറ്റം ഇല്ല എങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം വരുന്നത്. അതുണ്ടാകുവാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത്? മഞ്ജുഷ്, ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഈ മത്സരം ഒഴിവാക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നു എന്ന് ശരിയാണ്. പക്ഷേ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല.
കെ സി വേണുഗോപാൽ, ടി ആർ ബാലു തുടങ്ങിയ നേതാക്കൾ രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തി. രാജ്നാഥ് സിംഗിനെയാണ് പ്രതിപക്ഷവുമായുള്ള ചർച്ചയ്ക്ക് കേന്ദ്രം നിയോഗിച്ചിരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യ സഖ്യ നേതാക്കൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം, എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് വേണം, അതാണ് കീഴ്വഴക്കം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും രാജ്നാഥ് സിംഗ് നൽകിയില്ല. കാര്യം അറിയിക്കാമെന്ന പ്രതികരണമാണ് ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്ന് തീരുമാനം അറിയിക്കാത്തതിനെ തുടർന്നാണ് ഏതാണ്ട് 11:30 കൊടിക്കുന്ന് സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതോടുകൂടി ഓം ബിർളയും കൊടിക്കുന്ന് സുരേഷും തമ്മിലുള്ള മത്സരത്തിന് അരങ്ങൊരുങ്ങുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ ജെ പി നഡ്ഡ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഓം ബിർള പത്രിക സമർപ്പിച്ചത്. ഒപ്പം ഘടകക്ഷി നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു. കൊടിക്കുന്ന് സുരേഷിനൊപ്പം മാണിക്കൻ ടാഗോർ, ഒപ്പം തന്നെ ദീപേന്ദ്ര ഹൂഡ തുടങ്ങിയ നേതാക്കളും, കേരളത്തിലുള്ള എം പിമാരും പത്രികാ സമർപ്പണത്തിനൊപ്പമുണ്ടായി. ഏതായാലും ഓം ബിർള വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എൻ ഡി എക്ക് അത്തരത്തിൽ അംഗബലമുണ്ട്. പക്ഷേ അപ്പോഴും ചില സന്ദേശം നൽകുക എന്ന ലക്ഷ്യം കൂടിയാണ് ഏതായാലും ഈ മത്സരത്തിൽ നിന്ന് ഇന്ത്യ സഖ്യം ലക്ഷ്യം കാണുന്നത്. രാകേഷ്, ഇത് ഒരു കീഴ്വഴക്കം എന്ന രീതിയിൽ പിന്തുടർന്നു വരുന്നതാണ്. വളരെ അപൂർവം സമയങ്ങളിൽ ഒഴികെ ബാക്കിയെല്ലാ സമയത്തും ഇങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തെ ഒരു പാർട്ടിക്ക് നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ എന്ത് സന്ദേശം തിരികെ നൽകുവാനാണ് എൻ ഡി എ ശ്രമിക്കുന്നത്, കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ബി ജെ പി ശ്രമിക്കുന്നത്? പ്രതിപക്ഷം വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നു, അത് അംഗീകരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണല്ലോ മന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത്. ഏതായാലും സർക്കാരുമായി പ്രതിപക്ഷവുമായി ഒരു തരത്തിലും സമവായത്തിനില്ല എന്ന സന്ദേശം ഇതിലൂടെ സർക്കാർ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ നിലവിലുള്ളത് മോദി സർക്കാരല്ല, എൻ ഡി എ സർക്കാരാണ്. എൻ ഡി എക്ക് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല, എൻ ഡി എക്കാണ് കേവല ഭൂരിപക്ഷമുള്ളത്. അപ്പോൾ പോലും വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. പ്രതിപക്ഷമാകട്ടെ ചില സന്ദേശം ഇതിലൂടെ നൽകുന്നുണ്ട്, മത്സരത്തിൽ തോൽക്കുമെന്നുറപ്പാണ്. അപ്പോൾ പോലും ഭരണഘടനാ മൂല്യങ്ങളെ, ഭരണഘടന അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായതാണ്. അപ്പോൾ കീഴ്വഴക്കങ്ങളും ഭരണഘടനയും പാലിക്കാൻ അത് കേന്ദ്രം തയ്യാറാകുന്നില്ല എന്ന സന്ദേശമായിരിക്കും ഇതിലൂടെ ഈ മത്സരത്തിലൂടെ പ്രതിപക്ഷം നൽകുന്നത്. ഒന്ന് അവർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് പ്രോട്ടം സ്പീക്കറുടെ കാര്യത്തിൽ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ചു, ഇപ്പോൾ സമാനമായ രീതിയിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിലും അത്തരം കീഴ്വഴക്കം തെറ്റിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു. രണ്ടാമതായി, ബി ജെ പിക്ക് അംഗബലമില്ലെങ്കിൽ പോലും എൻ ഡി എയിലെ തീരുമാനങ്ങളെല്ലാം തന്നെ ഏകപക്ഷീയമായി ബി ജെ പി എടുക്കുന്നെന്ന സന്ദേശം ഈ മത്സരത്തിലൂടെ നൽകുന്നുണ്ട്. അങ്ങനെ എൻ ഡി എ ഘടകകക്ഷികളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം ടി ഡി പി നേരത്തെ ഈ സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചാണ്. അതിനുശേഷം ഡി പുരന്തേശ്വരി ആന്ധ്രയിൽ നിന്നുള്ള നേതാവാണ്, അവർ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഓം ബിർള എന്ന് പറഞ്ഞ നേതാവിലേക്ക്, കഴിഞ്ഞ തവണത്തെ 17 ലോക്സഭയുടെ സ്പീക്കറായ നേതാവിലേക്ക് തന്നെ എത്തുമ്പോൾ ബി ജെ പി ഏകപക്ഷീയമായി ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു എന്ന് വരുത്താനും, അങ്ങനെ എൻ ഡി എക്കുള്ളൊരു സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒപ്പം സർക്കാരുമായി ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സന്ദേശത്തേക്ക് കൂടി നൽകുക എന്ന ലക്ഷ്യം കൂടി ഏതായാലും മത്സരത്തിലുണ്ട്. വിജയിക്കില്ല എന്ന ഉറപ്പാണ്, കാരണം എൻ ഡി എക്ക് കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ പോലും ചില സന്ദേശങ്ങൾ നൽകുക, അത് തന്നെയാണ് ഈ മത്സരത്തിലൂടെ ഏതായാലും ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത്. രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കാൻ പോവുകയാണ്. മുൻ സ്പീക്കറായ ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും തമ്മിലാണ് മത്സരം ഉണ്ടാവുക. മറ്റൊരു വാർത്തയിലേക്ക്. പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുമായി വിദ്യാർത്ഥി സംഘടനകൾ ചർച്ച നടത്തും. പ്രശ്നം ഇന്ന് പരിഹരിക്കണം എന്ന ആവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്ലസ് വൺ ക്ലാസ് ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. മലബാറിൽ സീറ്റ് വിഷയം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കോഴിക്കോടും മലപ്പുറത്തും, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് കാണാൻ സാധിച്ചു. നിയമസഭയിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി. യൂത്ത് ലീഗാണ് ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. അതേസമയം തന്നെ കോഴിക്കോട് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ഇന്നും സമരം ചെയ്യുകയുണ്ടായി. ഡി ഡി ഓഫീസിലേക്ക് ബി ജെ പിയും തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇതും സംഘർഷത്തിൽ കലാശിച്ചു. ഇന്നലെ തന്നെ പറഞ്ഞു മലബാറിലേക്ക് പഠിക്കുകയാണ്.
സംസ്ഥാന വ്യാപകമായി ഇന്ന് KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും തന്റെ കണക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. അവസാന അലോട്ട്മെന്റ് ആകുമ്പോഴേക്കും ഈ സീറ്റിന്റെ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ മന്ത്രിയുടെ കണക്കുകൾ തെറ്റാണെന്ന് SFI പോലും ഇപ്പോൾ പറയുന്നുമുണ്ട്. എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ചർച്ചയ്ക്ക് കയറുന്നതിന് മുൻപ് വിദ്യാർത്ഥി സംഘടനകൾക്കും സർക്കാരിനുമുള്ളത്. മഞ്ജുഷ, 17,000+1 സീറ്റുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണവുമായാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് പ്രതിപക്ഷം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് KSU നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലും പഠിപ്പ് മുടക്കൽ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അല്പസമയം മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്ന നിയമസഭാ കവാടത്തിന് സമീപം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് മുമ്പിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റത്തിലും അതോടൊപ്പം തന്നെ ഉന്തും തള്ളിലേക്ക് വരെ കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. പോലീസ് അതിശക്തമായി 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷമാണ് പ്രതിഷേധക്കാർ മുതിർന്ന നേതാക്കളുടെ ഇടപെടലിന് ഒടുവിൽ പിരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായത്. 3/4 മണിക്കൂറോട് കഴിയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ച സെക്രട്ടേറിയറ്റ് അലക്സിൽ ചേരാൻ പോവുകയാണ്. എല്ലാ യുവജന സംഘടനകളുടെ പ്രതിനിധികൾ, SFI ഉൾപ്പെടെ മുഴുവൻ യുവജന സംഘടനകളുടെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആ ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്ത സാഹചര്യമാണ് ഉരുത്തിരിയുന്നതെങ്കിൽ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനമെന്നാണ് PK ഫിറോസ്, യൂത്ത് ലീഗിന്റെ ഭാരവാഹി കൂടിയായ PK ഫിറോസ് മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും അതിശക്തമായ സമരത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഈ സീറ്റ് വിഷയത്തിൽ അടിയന്തരമായ ഒരു പ്രശ്നപരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. +1 സീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി ചർച്ച നടത്താൻ പോവുകയാണ്. 2 മണിയോടുകൂടി തലസ്ഥാനത്ത് വെച്ചാണ് ഈ ചർച്ച. ഇന്ന് ഈ വിഷയം പരിഹരിക്കാൻ കഴിയേണ്ടതാണ്, അതല്ലെങ്കിൽ അതിസങ്കീർണമായ സാഹചര്യത്തിലേക്കായിരിക്കും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല പോകുന്നത്. ഇതിൽ പല ഉദാഹരണങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മലപ്പുറത്ത് +1 പ്രവേശനം കിട്ടാതെ 1,000+ വിദ്യാർത്ഥികൾ അലയുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥിയെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. മലപ്പുറം മുള്ളമ്പാറ സ്വദേശിനി അനീന ഫാത്തിമ 6 A+ 92% മുകളിൽ മാർക്ക് നേടിയിട്ടും അനീനയ്ക്ക് ഇതുവരെ +1 പ്രവേശനം കിട്ടിയിട്ടില്ല. അതായത് മുഖ്യ അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു, ഇനി സർക്കാർ പറയുന്ന 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴെങ്കിലും പ്രവേശനം കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അനീനയ്ക്കും കുടുംബത്തിനും ഉള്ളത്. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 3-ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും +1 പ്രവേശനം കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട് മലപ്പുറത്ത്. 92% മാർക്കുണ്ടായിട്ടും +1 പ്രവേശനം കിട്ടാത്ത ഒട്ടേറെ കുട്ടികളിൽ ഒരാളാണ് എന്നോടൊപ്പം ചേരുന്നത്. മോളുടെ പേര് അനീന. എവിടെ പഠിച്ചിരുന്നത്? മഞ്ചേരി ബോയ്സ്. അപ്പോൾ എങ്ങനെയാണ്, നല്ല മാർക്ക് ഉണ്ടായിട്ടും +1 പ്രവേശനം കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ, എവിടേക്കാണ് അപേക്ഷ കൊടുത്തത്, എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? 17 സ്കൂളോളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് സയൻസ് ആണ് വേണ്ടത്, സയൻസ് പഠിക്കാനാണ് ആഗ്രഹം. അപ്പൊ സയൻസ് ആണ് നമ്മള് ഫസ്റ്റ് ഒക്കെ കൊടുത്തത്. മഞ്ചേരി, മലപ്പുറം അങ്ങനെയൊക്കെയാണ് സ്കൂളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 2 സ്കൂളിലായിട്ട് കൊമേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ 3rd അലോട്ട്മെന്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. 92% മാർക്കുണ്ടല്ലോ? 92% മാർക്കുണ്ട്. 6 A+ ഉണ്ട്, 1 A മൂന്ന് ബി പ്ലസ്. എന്താണ് ഇനിയിപ്പോ ഈ 3-ാം ഘട്ട അലോട്ട്മെന്റ് ആയിട്ടും കിട്ടാത്ത നിരാശയുണ്ടോ? നല്ല സങ്കടമുണ്ട്. ഇന്നിപ്പോ സ്കൂളൊക്കെ തുറന്നു, എല്ലാവരും ഇപ്പൊ സ്കൂളൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ വീട്ടിലിങ്ങ് നിക്കാണ്. ഇനി എന്താവും എന്താവും അറിയില്ല. ഒപ്പം പഠിച്ചവർക്ക് കിട്ടിയോ? ഒപ്പം പഠിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞവർക്ക് വരെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് മാത്രം കിട്ടിയില്ല. ഇത് അന്വേഷിക്കുമ്പോ എന്താ പറയുന്നത്? സ്കൂളിൽ സപ്ലിമെന്ററി ഉണ്ടല്ലോ, അതിൽ കിട്ടേക്കാരെന്നൊക്കെ പറഞ്ഞു. ഇനി 1 മാസത്തോളം കഴിയുമ്പോ തന്നെ നമുക്ക് പാഠങ്ങളൊക്കെ പോവല്ലേ, അത് നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ. ആരാവാനാണ് ആഗ്രഹം? ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഇനി അത് സയൻസ് കിട്ടിയാൽ നമുക്ക് പഠിക്കും. അതിനൊപ്പം തന്നെ ഈ നീറ്റിനുള്ള പ്രാക്ടീസ് ഒക്കെ തോന്നേണ്ടി വരും. നീറ്റ് നമ്മള് വീട്ടിൽ നിന്നുള്ള ഇതിൽ നോക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവേശനം കിട്ടാതിരിക്കുന്നത്, എന്താ മനസ്സിലാക്കുന്നത്? അധ്യാപകരോടൊക്കെ സംസാരിക്കും, എന്താ അവരൊക്കെ പറഞ്ഞത്? സീറ്റ് ഇല്ല എന്നാണ് പറയണത്. സർക്കാർ ബാച്ചുകൾ കൂട്ടിയാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സീറ്റ് കൂട്ടിയോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റിക്കോണെന്ന് വരില്ല. ബാച്ച് കൂട്ടിയാല് ഞങ്ങൾക്ക് ഇന്നെ പോലെ കുറെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. സമരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നോ? കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്.
ഇപ്പൊ സർക്കാരിന് പറയുന്നത് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ സീറ്റ് അനുവദിക്കും, ബാച്ച് അനുവദിക്കുന്നൊക്കെയാണ്. അതിൽ പ്രതീക്ഷയുണ്ടോ? വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇനി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. എന്താ ചെയ്യാൻ പോണത്? കിട്ടിയില്ലെങ്കിൽ ഇനി പിന്നെ കിട്ടില്ലെങ്കില് പൈസ കൊടുത്ത് പ്രൈവറ്റ് പോകേണ്ടി വരല്ലോ. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. മലപ്പുറത്തെ ഒരുപാട് പെൺകുട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് ഈ കുട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും പ്രവേശനം കിട്ടാതെ കാത്തിരിക്കുന്ന നിരവധി പേരിലൊരാൾ, നല്ല മാർക്കുണ്ടായിട്ടും ഉപരിപഠനത്തിന് ഇനി സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുന്നവരിലൊരാൾ. എന്താണെങ്കിലും സർക്കാർ അധിക ബാച്ച് അനുവദിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ കുഞ്ഞും പങ്കുവയ്ക്കുന്നത്. അഖിൽ ഒട്ടുപറക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ഉറപ്പാണ് എന്ന് മന്ത്രി പറയുമ്പോഴാണ് 92% മാർക്ക് കിട്ടിയിട്ടും ഇതുവരെ പ്ലസ് വണ്ണിന് പ്രവേശനം കിട്ടാതെ പോയ അനീനെ പോലെയുള്ള വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് മലബാർ മേഖലയിലെ ഈ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ചില വിദ്വേഷ പരാമർശങ്ങളും വരുന്നത്. SYS നേതാവിന്റെ പരാമർശമാണ് വിവാദമാകുന്നത്. മലബാറിന് പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ഉയർന്നാൽ തെറ്റു പറയാൻ കഴിയില്ല എന്നായിരുന്നു മുസ്തഫ മുണ്ടുപാറയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം. പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരം നടത്തുമ്പോഴായിരുന്നു മുസ്തഫ മുണ്ടുപാറ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്. പക്ഷേ ഇതിനെതിരെ BJP രംഗത്തെത്തിയിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ പറഞ്ഞത് CPMും കോൺഗ്രസും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്, വിദ്വേഷ പരാമർശമാണ് മുസ്തഫ മുണ്ടുപാറ നടത്തിയത് എന്നാണ് ആദ്യം മുസ്തഫ മുണ്ടുപാറയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിലെ. ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം വേണമെന്നൊരാവശ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല, കുറ്റപ്പെടുത്താൻ വഴിയില്ല. തെക്കൻ കേരളത്തിൽ കൊടുക്കുന്ന അതേ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലെ ജനങ്ങളെങ്കിൽ തുല്യമായ വിഹിതം ഇവിടെ കിട്ടിയ അതൊരു വിഘടനവാദമാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. മലബാറിലോ സംസ്ഥാനം വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു മലബാർ സംസ്ഥാനം വന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? ഭരണാധികാരികളെ നീതി പാലിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഒരു രാജ്യം തകരുന്നത്. ഇന്ന് മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്നതും ഇത് തന്നെയാണ്. മലബാർ എന്നും തെക്കൻ കേരളമെന്നും രണ്ടായി ഈ അനീതി കാണുമ്പോ ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം വേണമെന്നൊരാവശ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. SYS നേതാവ് മുസ്തഫ മുണ്ടുപാറയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. കഴിഞ്ഞ ദിവസം പ്ലസ് വൺ സീറ്റ് വിഷയത്തിലാണ് മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് പഠിക്കാൻ സീറ്റുകൾ കുറവാണ്, വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടുന്നില്ല, ഈ ആവശ്യത്തിൽ സമരം നടക്കുമ്പോഴാണ് മുസ്തഫ മുണ്ടുപാറ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത്. വിദ്വേഷ പരാമർശമാണ് ഇതെന്ന് ഇതിനകം തന്നെ BJP വ്യക്തമാക്കി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, BJP മാത്രമാണല്ലോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്, അതേസമയം കോൺഗ്രസും CPMും പ്രതികരിക്കുന്നില്ല എന്ന പരാതിയും BJP ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മറ്റ് സംഘടനകളുടെ എന്തെങ്കിലും നിലപാടുകൾ വന്നിട്ടുണ്ടോ? മുസ്തഫ മുണ്ടുപാറ എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വിശദീകരണമോ മറ്റ് സംഘടനകളുടെ ഒരു പ്രതികരണമോ ഉണ്ടായിട്ടില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ മാത്രമാണ് ഇതൊരു വികസന നീക്കമെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ മലബാറിനോട് അവഗണന കാട്ടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ പ്ലസ് വൺ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ മറ്റിടങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു സീറ്റ് പ്രതിസന്ധിയാണ് ഈ പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ അഡ്മിഷൻ തുടങ്ങുന്ന ആ സമയത്ത് ഇത്തരത്തിലെ ഈ പ്രശ്നങ്ങൾ പതിവായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കാനോ കൂടുതൽ നിയമനങ്ങൾ നടത്താനോ സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് അവഗണന തുടരുമ്പോൾ മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ തെറ്റു പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഒപ്പം ഇതോടൊപ്പം തന്നെ മലബാറിലെ ആളുകളും തെക്കൻ കേരളത്തിലെ ആളുകളും കൊടുക്കുന്നത് ഒരേ നികുതി പണമാണ് എന്നും അത്തരത്തിൽ ഈ അവഗണന തുടരുമ്പോൾ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉയരുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ തെക്ക് വടക്ക് വ്യത്യാസത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ തന്നെയാണ് ഇത്തരം പരാമർശം ഒരു പ്രമുഖ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മഞ്ജുഷ്,
എന്ന് വെച്ചാൽ ഇത് മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാവുന്ന കാര്യം തന്നെയാണ്, അതും എസ് വൈ എസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ. ഇത്തരത്തിൽ ഇത് ബി ജെ പി ഇതിനെ ഈ കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിൽ ഒതുക്കിയിരിക്കുകയാണോ, അതോ അതിനപ്പുറത്തേക്ക് പോലീസിൽ പരാതി നൽകുന്നു എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു തുടർ നടപടിയിലേക്ക് പോകുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിവായിട്ടുണ്ടോ? അങ്ങനെ പരാതിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഉടൻ തന്നെ ഉടൻ ഈ ബി ജെ പി ജില്ലാ ഘടകവും മറ്റും ഒക്കെ ഇത്തരത്തിൽ പരാതി നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സമസ്ത പോലുള്ള സംഘടനകളും സമസ്തയുടെ പോഷക സംഘടനകളൊക്കെ ഒരു സമരരംഗത്ത് ഇറങ്ങുന്നത് സാധാരണ പതിവുള്ള കാഴ്ചയല്ല. കാരണം ലീഗിനെയും യൂത്ത് ലീഗും അല്ലെങ്കിൽ മറ്റും കെ എച്ച് യു എസ് എഫ് ഐ അങ്ങനെയൊക്കെ ഉള്ള സംഘടനകളാണ് പലപ്പോഴും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ എസ് വൈ എസ് ഒക്കെ തന്നെ നേരിട്ട് അല്ലെങ്കിൽ സമസ്ത നേരിട്ട് തന്നെ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊരു അപൂർവമായ സാഹചര്യം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഘടനവാദ ഉയർത്തുന്നവർക്ക് കുറച്ച് ഊർജം പകരുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് വാസ്തവമാണ്. കാരണം ഈ സമരങ്ങളിലൊക്കെ മുഴങ്ങി നിൽക്കുന്നതും മലബാറിനെ അവഗണിക്കുന്നു, മലബാറിന് സീറ്റ് നൽകുന്നില്ല എന്നൊക്കെയാണ്. അത്തരമൊരു വേർതിരിവിനുള്ള ചില പ്രകോപന മുദ്രാവാക്യങ്ങളും ചിലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും നിയമ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, എം എസ് അനീഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരം നടക്കുന്നതിനിടെയാണ് എസ് വൈ എസ് നേതാവ് മുസ്തഫ മുണ്ടുപാറ ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഇത് വിവാദമാവുകയാണ്. ഇതിനെതിരെ ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. ടി പി കേസിലെ കുറ്റവാളികളെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഭയമാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ അടിയന്തര പ്രമേയം നോട്ടീസിന് അനുമതി നൽകുവാൻ സ്പീക്കർ തയ്യാറായില്ല. സ്പീക്കറുടെ വാദത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തി. അങ്ങനെ ശിക്ഷാ ഇളവ് നൽകുവാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല എന്നായിരുന്നു സ്പീക്കറുടെ വിശദീകരണം. പക്ഷേ സ്പീക്കർ അല്ല ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടത് എന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. ആഭ്യന്തര വകുപ്പിന് വേണ്ടി മറുപടി പറയാൻ സ്പീക്കർക്ക് എന്ത് അവകാശം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം പാസായിരിക്കുന്നു, ഗ്രാൻ അനുവദിച്ചിരിക്കുന്നു. കുടുംബക്ഷേമം എന്ന 19 നമ്പർ കാര്യവില പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത അനാഭ്യർത്ഥനയ്ക്ക് നേരെ എറണാകുളത്തിൽ കാണിച്ചിട്ടുള്ള ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിൽ ആശങ്കയറിയിച്ച് സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് ടി പിയുടെ വിധവ കെ കെ രമ. രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ സഭയിൽ മുഖ്യമന്ത്രിയും രമയും തമ്മിലുള്ള നേർക്കുനേർ വാക്പോരിന് തടയിട്ട് സ്പീക്കറുടെ ഇടപെടൽ. പ്രതികളായ ടി കെ രജീഷ്, അണ്ണൻ സിജിത്ത്, മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ശിക്ഷാ ഇളവിനുള്ള നീക്കത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു നോട്ടീസിന്റെ ആധാരം. ജയിൽ സൂപ്രണ്ടിന്റെ ശുപാർശക്കത്ത് പുറത്തുവന്നിട്ടും നീക്കമില്ലെന്ന് സ്പീക്കർ തന്നെ അറിയിച്ചതോടെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവായി. ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ പോയാൽ കേരളം ഇതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക്, നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് സർക്കാരിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ വിനീതമായ മുന്നറിയിപ്പ് നൽകും. ഊരുടെ മേൽ ഒരു തരി മണ്ണ് വീണാൽ ഇവർക്ക് എങ്ങനെയാണ് നോവുന്നത്, എങ്ങനെയാണ് സി പി എം നേതാക്കന്മാർ ഈ തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതൊക്കെ ഈ പ്രതികളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ആ ഭയം കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ. കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനെയൊക്കെ സർക്കാർ ഭയക്കുന്നു, മുഖ്യമന്ത്രി ഭയക്കുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ സ്പീക്കർ പറഞ്ഞത്. അത് തന്നെ ഞങ്ങളോടുള്ള അവഹേളനമാണ്, സഭയോടുള്ള അവഹേളനമാണ്, ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത്. പ്രകോപിതരായ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സ്പീക്കറുടെ ഡയസിലേക്കും പ്രതിഷേധം നീണ്ടു. ബഹളം ശക്തമായതോടെ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരെ കെ കെ രമ ഗവർണർക്കും പരാതി നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം തുടരുകയാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. സംസ്ഥാന നേതൃത്വം കണ്ണൂർ നേതാക്കൾക്ക് കീഴ്പ്പെട്ടു എന്ന രീതിയിലുള്ള വിമർശനം അംഗങ്ങളിൽ നിന്നുണ്ടായി. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് നാണക്കേടുണ്ടാക്കിയെന്ന പരാമർശവും ഉയർന്നു. പരിചയ സമ്പന്നതയില്ലാത്ത മന്ത്രിമാർ ഭാരമായി മാറിയതായും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും അംഗങ്ങൾ ആവശ്യമുന്നയിക്കുകയുണ്ടായി. കൊല്ലത്ത്
മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുണ്ടായിട്ടുണ്ട്. മുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരെയും ജില്ലാ കമ്മിറ്റികളിൽ വിമർശനമുണ്ട്. അതുമാത്രമല്ല, ഇ പി ജയരാജനെതിരെ അതിശക്തമായ നീക്കവും അതിശക്തമായ വിമർശനവുമാണ് സി പി എമ്മിൽ നടക്കുന്നത്. ബി ജെ പി നേതാക്കളെ കണ്ടത് വോട്ടെടുപ്പിന്റെ ദിവസം സ്ഥിരീകരിച്ച ഇ പിയുടെ ആ പരാമർശം, അത് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായാണ് ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉന്നയിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഗൗരവമായ പരിശോധന ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ പാർട്ടിയുമായും പിണറായിയുമായും തെറ്റിയ ഇ പി ജയരാജനെതിരെ സി പി എമ്മിൽ നീക്കം കൂടുതൽ ശക്തമാവുകയാണ്. പാർട്ടി കമ്മിറ്റികളിലും മുന്നണി യോഗങ്ങളിലും നിന്ന് വിട്ടുനിന്ന ജയരാജൻ അടുത്തിടെയാണ് വീണ്ടും സജീവമായത്. കണ്ണൂരിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നേരത്തെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച പി ജയരാജൻ ഇപ്പോഴും അത് മറന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലും തന്റെ പരാതി അവഗണിച്ചതിലെ അതൃപ്തി പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലും ഇ പി എ കണക്കറ്റ് വിമർശിച്ച പി ജയരാജൻ പാർട്ടിക്കുള്ളിലെ തന്റെ ശത്രുവിനെ വെറുതെ വിടാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കി. കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ മാറിയാൽ പകരം പരിഗണിക്കപ്പെടാൻ ഇടയുള്ള നേതാക്കളുടെ പിന്തുണയും ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഉണ്ടെന്നാണ് സൂചന. മുന്നണി കൺവീനർക്കെതിരെ ഘടകകക്ഷികളിൽ അതൃപ്തി ഉണ്ടെന്നതും ഇവർ ആയുധമാക്കുന്നു. മുഖ്യമന്ത്രി മാറേണ്ട കാര്യമില്ല എന്ന് തീർത്തു പറയുന്ന പാർട്ടി സെക്രട്ടറി ഇ പി ജയരാജന്റെ കാര്യത്തിൽ അത്തരമൊരു ഉറപ്പിന് തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സി പി എമ്മിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയാണ് പാർട്ടിയുടെ കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റുമായ മനു തോമസ്. മനു തോമസ് കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയിൽ നിന്ന് പുറത്തായത്. തുടർച്ചയായി ജില്ലാ കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരുന്നതാണ് മനു തോമസിനെ പാർട്ടി പുറത്താക്കുവാനുള്ള കാരണം. പക്ഷേ സ്വയം പുറത്തുപോയി എന്നുള്ളതാണ് മനു തോമസ് പറയുന്നത്. പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് സ്വന്തം നിലയ്ക്കാണ്, പാർട്ടി പുറത്താക്കിയതല്ല എന്ന് മനു തോമസ് പറയുന്നു. അതേസമയം തന്നെ ചില വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയാണ്. യുവജന കമ്മീഷന്റെ അധ്യക്ഷനായ എം ഷാജിറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നുള്ള പരാതി നൽകിയതാണെന്ന് മനു തോമസ് പറയുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടറിക്ക് 2 തവണ നേരിട്ട് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് മനു തോമസ് പറയുന്നത്. എൻ്റെ നേതൃത്വത്തോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്, എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. ഞാൻ പാർട്ടിയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവസാനിപ്പിച്ച് പുറത്തേക്ക് പോയ ആളാണ്. കഴിഞ്ഞ 1 വർഷമായി പാർട്ടി പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ പങ്കെടുക്കുന്നില്ല. അതേ തുടർന്ന് തന്നെ ഈ കഴിഞ്ഞ വർഷാവർഷമാണല്ലോ സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് ലഭിക്കുന്ന നടപടികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്ന പാർട്ടി അംഗം പുതുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു മനു തോമസ്. പക്ഷേ പാർട്ടിക്കെതിരെ ശക്തമായ വിമർശനമാണ് മനു തോമസ് ഉന്നയിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിമർശനങ്ങൾ, സി പി ഐക്കുള്ളിൽ നടക്കുന്ന വിമർശനങ്ങൾ ശരിവെക്കുകയാണ് ബിനോയ് വിശ്വം. ആത്മവിമർശനവും പരോക്ഷ വിമർശനവുമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിക്കുന്നത്. എല്ലാത്തിലും വലിയവർ ജനങ്ങളാണ്. നിറഞ്ഞ കൂറോടും വിനയത്തോടും അവരോട് ഇടപഴകണം. വിമർശനങ്ങൾക്ക് മുന്നിൽ അസഹിഷ്ണുത കാട്ടരുതെന്നും ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നു. പാർട്ടി കത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. പരാജയത്തിൽ നിന്ന് ഇടതുപക്ഷം പാഠം ഉൾക്കൊള്ളണമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. നേതാവിനേക്കാളും അധികാരിയെക്കാളും കമ്മിറ്റിയേക്കാളും വലുത് ജനമാണ്. ജനങ്ങളുടെ മുന്നിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തുമ്പോഴാണ് ഇടതുപക്ഷം അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയെന്നും അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാനാകില്ല വിമർശനം വേണ്ടി വരും. വിമർശിക്കുമ്പോൾ വിമർശനത്തിൻ്റെ മറുഭാഗത്തുള്ളവരെ പറ്റുള്ള എങ്ങനെയാണ് കണ്ടേണ്ടത്? ഒരു പ്രത്യേകത രാഷ്ട്രീയമുണ്ട്. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, മറുഭാഗത്ത് എല്ലാം പോക്കാണ്. അതുകൊണ്ട് അവരെ പറ്റി എന്തും പറയാം, എങ്ങനെയും പറയാം. അത് കമ്മ്യൂണിസ്റ്റ് വിമർശനത്തിൻ്റെ ശരിയായ മാർഗമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വിമർശിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആ വിമർശനത്തിൻ്റെ ലക്ഷ്യങ്ങളെയും ഉള്ളടക്കത്തെയും പറ്റി ചിന്തിക്കുമ്പോൾ പശ്ചാത്തലങ്ങളെപ്പറ്റിയും ക്ഷേത്രത്തെപ്പറ്റിയും മറുഭാഗത്ത് നിൽക്കുന്ന ആശയമായാലും വ്യക്തിയായാലും അതിനെപ്പറ്റിയും സമഗ്രതയിൽ മനസ്സിലാക്കാൻ കഴിയേണ്ടവരാണ്. അപ്പോൾ ഭാഷ മുഖ്യമാണ്.
ഭാഷാപ്രയോഗത്തിൽ ഭാഷയുടെ രീതികളിൽ എല്ലാം പാലിക്കേണ്ടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സമീപനത്തെ പറ്റി ചിന്തിക്കാനാണ് ഈ ഘട്ടം നമ്മൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ പ്രത്യേക അവസ്ഥയിൽ ഇടതുപക്ഷത്തിന് പാഠങ്ങൾ പഠിക്കേണ്ട കടമയുണ്ട്. ആ പാഠം പഠിച്ചേ തീരും. സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതൃയോഗങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ആത്മവിമർശനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയത്. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കളിയിക്കവിള ദേശീയപാതയിൽ ക്വാറി ഉടമയെ കാറിനുള്ളിൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം കരമന സ്വദേശിയായ ദീപുവാണ് കൊല്ലപ്പെട്ടത്. കാറിൽ കരുതിയിരുന്ന 1,000,000 രൂപ കാണാതായതോടെ മോഷണത്തിനിടെയുണ്ടായ കൊലപാതകമെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. പക്ഷേ പണം ആവശ്യപ്പെട്ട ദീപുവിനെ കുറച്ചുനാൾ മുമ്പ് ഗുണ്ടാ സംഘം വിളിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട്. ഈ സംഘമാണോ കൊലയ്ക്ക് പിന്നിലെന്നും സംശയമുണ്ടെന്നും കുടുംബം പറയുന്നു. ദീപുവിന്റെ വീട്ടുകാരുടെ പ്രതികരണം. അത് ഏത് ടീമാണെന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാം. ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോൺ വിളിയോ അങ്ങനെ എന്തെങ്കിലും വന്നതായിട്ട് അറിയാമോ? ഇവിടെ നിന്ന് പോകുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും കൂട്ടുമെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? ഈ വിമല് പിന്നീട് ഇവിടെ ബന്ധപ്പെടുകയോ വല്ലതും ചെയ്തിരുന്നോ? വിമല് തിരുവനന്തപുരം കളിയിക്കാവുള്ള ദേശീയ പാതയിലാണ് ഈ സംഭവം ഉണ്ടായത്. ദീപു എന്നയാളെയാണ് കഴുത്തകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാറിനുള്ളിൽ കണ്ടെത്തിയത്. കരമന സ്വദേശിയാണ് ദീപു. 1,000,000 രൂപ വാഹനത്തിലുണ്ടായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. 1,000,000 രൂപയുമായാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് ദീപുവിൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ സജയൻ നൽകും. സജയൻ, രണ്ട് തരത്തിലാണല്ലോ കാര്യങ്ങൾ. ഒന്ന്, മോഷണ സംഘമാണെന്ന് സംശയിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഗുണ്ടാ സംഘം സ്ഥിരമായി വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ദീപുവിനെ എന്നാണല്ലോ വീട്ടുകാർ പറയുന്നത്. ഇതിലേതാണ് പോലീസ് ഇപ്പോൾ കൂടുതലായിട്ട് സംശയിക്കുന്നത്? എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദൃശ്യങ്ങളിൽ എന്തെങ്കിലും സംശയത്തിന് ഇടനൽകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സി സി ടി വി ദൃശ്യങ്ങളിൽ? മഞ്ജുഷ്, തീർച്ചയായും കരമന സ്വദേശിയായ ദീപുവിന്റെ കൊലപാതക, ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്ത ഇന്ന് ന്യൂസ് 18 ആണ് രാവിലെ ആദ്യം പുറത്തുവിട്ടത്. സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ, അതായത് അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കാം കൊലപാതകം എന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകത്തിന് ശേഷം കാറിൽ നിന്ന് ഒരാൾ ബാഗുമായി ഇറങ്ങി ചെല്ലുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്ത ആദ്യം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. അതായത് ദീപുവിന് മുൻവൈരാഗ്യം അല്ല, ഏതോ ഗുണ്ടാ സംഘം പണം ആവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി പറയപ്പെടുന്നു. കാറിൽ 1,000,000 രൂപ ഉണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട് പോലീസ് മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേരള പോലീസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, അതേപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇതുപോലുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നതിന് ശേഷം മാത്രമേ പ്രതികളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ പോലീസിന് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സജനി, 1,000,000 രൂപയുടെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ഭാര്യ പറഞ്ഞത്? ഇങ്ങനെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പണവുമായിട്ടാണ് പോയതെന്നാണല്ലോ. അതിൽ പോലീസ് എന്താണ് ഇപ്പോൾ ഒരു വിശദീകരണം നൽകുന്നത്? തീർച്ചയായിട്ടും തമിഴ്നാട് കേസുമായി ബന്ധപ്പെട്ട ആദ്യം തമിഴ്നാട് പോലീസാണ് അന്വേഷണം ആരംഭിച്ചത്. സംഭവ സ്ഥലത്ത് എത്തിയതും തമിഴ്നാട് കളിയിക്കാവുള പോലീസാണ്. കഴുത്തറുത്ത നിലയിൽ ഡ്രൈവിംഗ് സീറ്റിൽ മരിച്ച്, ക്രൂരമായ ഒരു കൊലപാതകം മരിച്ചു കിടക്കുന്ന ദീപുവിനെ തമിഴ്നാട് പോലീസാണ് പിന്നെ പോസ്റ്റ്മോർട്ടത്തിനായി നാഗർകോവിൽ ആശാരിപ്പള്ളം ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്നത്. അപ്പൊ തമിഴ്നാട് പോലീസിന്റെ വിവരം അനുസരിച്ചാണ് നമുക്ക് ഇത് അറിയാൻ കഴിഞ്ഞത്. കാറിനുള്ളിൽ 1,000,000 രൂപ ഉണ്ടായിരുന്ന കേരള ദീപുവിന്റെ കുടുംബവുമായി തമിഴ്നാട് പോലീസ് ബന്ധപ്പെട്ടിരിക്കാം. കാരണം അതിൽ ദീപുവിന്റെ ആധാർ കാർഡ്, പിന്നെ
കാറിന്റെ RC ബുക്ക് അതിലുണ്ടായിരുന്നു. അതിൽ വിശദമായുള്ള അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടായിരുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ വിവരം തമിഴ്നാട് പോലീസിന് ലഭിച്ചിരിക്കുക. 10 ലക്ഷം രൂപ അതിനുള്ളിൽ ഉണ്ടായിരുന്നതായാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. കൊലപാതകത്തിന് ശേഷം കൊലപാതകി അരൂപയും ആയി ബാഗിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ സമീപത്തുള്ള CCTVയിൽ പതിഞ്ഞിരുന്ന ദൃശ്യങ്ങൾ പോലീസ് എടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. തീർച്ചയായും മുൻവൈരാഗ്യമായിരിക്കാം ഈ ഗുണ്ടാസംഘം ഇദ്ദേഹത്തെ പിന്തുടർന്ന് വന്നിരിക്കാം. അടിക്കടി ഇദ്ദേഹം കോറയുമായി, അതായത് ക്രഷറുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ബിസിനസ് കാര്യത്തിനായി യാത്രകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിന്തുടർന്ന് ഈ കൊലപാതകം ചെയ്തിരിക്കാമെന്നാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ നിഗമനം. മഞ്ജുഷ്, ശരി. ക്രഷറിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനാണ് ദീപു പോയതെന്നാണ് ഭാര്യ പറഞ്ഞത്. ഒരു സുഹൃത്ത് വഴിയിൽ നിന്ന് കയറുമെന്ന് പറഞ്ഞിരുന്നു. ഗുണ്ടാ സംഘം ഇതിനിടെ പലതവണയായിട്ട് ദീപുവിനെ കുറച്ചുനാൾ മുമ്പ് വിളിച്ചിരുന്നുവെന്നും ഭാര്യ പറയുന്നുണ്ട്. 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്, പിന്നീട് 5 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ദുരൂഹത ഏറുകയാണ് ഈ കൊലപാതകത്തിൽ. ഒന്നുകിൽ മോഷണ സംഘം അതല്ലെങ്കിൽ ഗുണ്ടാ സംഘമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ R വിഷ്ണുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെ കരിമൺകോട് ശാന്തി കുടീരത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. തിരുവനന്തപുരം നന്ദിയോട് പൊട്ടൻചിറയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. മിഥുനുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. മിഥുൻ, പുതുതായി പണി കഴിപ്പിച്ച വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു, പിന്നെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. ഇത് വലിയ വിഷമത്തോടു കൂടിയാണല്ലോ ഈ ഒരു വാർത്ത നാട്ടുകാർ കേട്ടത്. എല്ലാവർക്കും പ്രിയങ്കരനായ ഒരാളായിരുന്നു വിഷ്ണു. എന്താണ് ഈ സംസ്കാര ചടങ്ങുകളുടെ മറ്റു വിവരങ്ങൾ? മനുഷ്യ, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. കരിമൺകോട് ശാന്തി കുടീരത്തിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ ആണ് ഇപ്പോൾ മൃതദേഹം സംസ്കരിച്ചത്. ആദ്യം പോലീസ് ഗൺ സല്യൂട്ട് നൽകി, സംസ്ഥാന പോലീസിന്റെ ഗൺ സല്യൂട്ട് നൽകി. അതിനുശേഷം CRPFന്റെ ഗൺ സല്യൂട്ട് ശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഉച്ചയ്ക്ക് പുലർച്ചെ 1:30 കൂടിയാണ് മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് രാവിലെ വിലാപയാത്രയായി മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ സമയത്ത് ആദ്യം എത്തിയത് രാവിലെ കാഞ്ഞിമൂട് ചുണ്ടക്കരിക്കകത്ത് വിഷ്ണു പുതുതായി പണി കഴിച്ച മനോരമ എന്ന വീട്ടിലേക്കാണ് എത്തിച്ചത്. അവിടെ ഏകദേശം 1 മണിക്കൂറോളം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള ഈ പൊട്ടൻചിറ എന്ന സ്ഥലം, അന്നിയോട് പൊട്ടൻചിറ എന്ന വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ 7 മണിയോടുകൂടിയാണ് എത്തിച്ചത്. അവിടെ 3 മണിക്കൂറോളം നേരം പൊതുദർശനം വെക്കുകയും ഒപ്പം തന്നെ മറ്റ് ചടങ്ങുകളും ഒക്കെ അവിടെ വെച്ചാണ് നടക്കുകയും ചെയ്തത്. ആ സമയത്ത് 100 കണക്കിന് ആളുകൾ അവിടേക്ക് ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തു. അതിനുശേഷം 10 മണിയോടുകൂടി ഈ നന്ദിയൂർ പഞ്ചായത്തിന്റെ മന്ദിരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടെയും നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങളുടെ ഒരു വലിയ കൂട്ടം തന്നെയായിരുന്നു ദൃശ്യമാവുകയും ചെയ്തത്. അവർ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഈ വാഹനം കടന്നു പോകുന്ന, ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു പോകുന്ന വഴിയിലെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അത്രയും നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷം പ്രാഥമിക വിദ്യാഭ്യാസം വിഷ്ണു പൂർത്തിയാക്കിയിട്ടുള്ള നന്ദിയോട് SC ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പിന്നീട് പൊതുദർശനം ഉണ്ടായിരുന്നത്. അവിടെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ അവിടെ ഈ ഒരു ബഹുമതി സല്യൂട്ട് നൽകിയതിനു ശേഷം അവിടേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം എത്തിക്കുകയും ചെയ്തു. അവിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അദ്ദേഹം വളരെ ദുഃഖകരമായ വാർത്തയെന്നാണ് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്ത്. തുടർന്ന് ആദ്യം അദ്ദേഹം അറിയിച്ചിരുന്നത് കുടുംബത്തെ കാണാനായി അവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പക്ഷെ പിന്നീട് അത് മാറ്റുകയായിരുന്നു. SC സ്കൂളിലെ ഈ ഒരു പൊതുദർശന ചടങ്ങിലേക്ക് എത്തി അവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയായിരുന്നു ചെയ്തത്. എന്തായാലും 1000കണക്കിന് ആളുകൾ ഈ ഒരു വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ശാന്തി കുടീരത്തിലെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ശരി മിഥുൻ, വീരജവാന് നാട് വിടുന്നു. കുട്ടികൾക്കുണ്ടായ 2 അപകടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് കുട്ടിക്ക് പരുക്ക്. 2-ാം നിലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് 20 അടി താഴ്ചയിലേക്ക് കുട്ടി വീഴുകയായിരുന്നു. ആൻഡോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരുക്കേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. തലയ്ക്കും കഴുത്തിനും പരുക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
മൂവാറ്റുപുഴയിൽ ടി വി ദേഹത്തേക്ക് മറിഞ്ഞു വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. പായിപ്ര മൈക്രോ ജംഗ്ഷൻ പൂവത്തും ചുവട്ടിൽ അനസിന്റെ മകൻ അബ്ദുൾ സമദാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9:30 സ്റ്റാൻഡിനൊപ്പം ടി വി കുഞ്ഞിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, പക്ഷേ പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 9:30 ദാരുണമായ സംഭവമുണ്ടായത്. പായിപ്ര മൈക്രോ ജംഗ്ഷന് സമീപം താമസിക്കുന്ന അനസിന്റെ മകൻ അബ്ദുൾ സമദ് ആയിരുന്നു ഈ ടിവിയും സ്റ്റാൻഡും കൂടി ദേഹത്ത് വീണ് ദാരുണമായ അന്ത്യമുണ്ടായത്. മാതാവ് അടുക്കളയിലായിരുന്നു. ഈ സമയത്ത് 1.5 വയസ്സുള്ള മകനെ ടി വി കാണിക്കാനിരുത്തിയതിനു ശേഷം മാതാവ് അടുക്കളയിലേക്ക് പോയതാണ്. ഈ സമയത്താണ് കുഞ്ഞ് നടന്നു ചെന്ന് ടി വി സ്റ്റാൻഡിലേക്ക് പിടിക്കുകയായിരുന്നു. ഈ സമയം സ്റ്റാൻഡോടുകൂടി ടി വി കുഞ്ഞിന്റെ ദേഹത്തേക്ക് വീഴുകയും കുഞ്ഞിന്റെ നിലവിളി ശബ്ദം കേട്ടും ആണ് മാതാവ് ഓടിയെത്തിയത്. അപ്പോഴാണ് ഈ ദാരുണമായ സംഭവം കാണുന്നത്. പിന്നീട് ഉടനെ തന്നെ അടുത്തുള്ള മൂവാറ്റുപുഴ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ രാത്രി 9:30 സംഭവം ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞിന്റെ ദേഹത്ത് ഈ തലയിലൊക്കെ ഗുരുതരമായി ദേഹത്തും തലയിലൊക്കെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉടനെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഇന്ന് രാവിലെ, ഇന്ന് പുലർച്ചെയായിരുന്നു കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി തന്നെയാണ്. 1.5 വയസ്സുകാരന്റെ ദേഹത്തേക്ക് ടിവിയും സ്റ്റാൻഡും മറിഞ്ഞു വീണ് ഉണ്ടായ അപകടം. എന്തായാലും കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് തന്നെ നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഈ മാതാവ് അടുക്കളയിലേക്ക് പോയ സമയത്തായിരുന്നു കുഞ്ഞ് നടന്നു ചെന്ന ഈ ടി വി സ്റ്റാൻഡിൽ പിടിക്കുന്നത്. ഇതാ ഈ സമയത്താണ് ടിവിയും സ്റ്റാൻഡും കൂടി കുഞ്ഞിന്റെ ദേഹത്തേക്ക് വീണത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെയും PFI നിരോധനത്തെ തുടർന്ന് NIA രജിസ്റ്റർ ചെയ്ത കേസിലെയും 17 പ്രതികൾക്ക് ജാമ്യം കിട്ടി. ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. 2 കേസിലെയും 9 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി നിയമ 2 കേസുകളിലെ പ്രതികൾക്കാണ് ഇങ്ങനെ ജാമ്യം കിട്ടിയിട്ടുള്ളത്. NIA രജിസ്റ്റർ ചെയ്ത കേസിലെ ആണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിലൊന്ന് PFI നിരോധനത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ്, മറ്റൊന്ന് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക്. ഈ 2 കേസിലെയും പ്രതികൾക്കുള്ള ജാമ്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 17 പ്രതികൾക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഉപാധികളുണ്ട്, പക്ഷേ 2 കേസിലെയും കൂടി 9 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. മോഷ്ടിച്ച ബൈക്കിൽ മാല മോഷണം നടത്തിയിരുന്ന 2 അംഗ സംഘം അറസ്റ്റിലായി. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി മാല പിടിച്ചുപറി കേസുകളിൽ ഉൾപ്പെട്ട സംഘമാണ് പിടിയിലായത്. കഴക്കൂട്ടം സ്വദേശികളായ അനന്തു, സുജിത് എന്നിവരെയാണ് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. വിവരങ്ങളുമായി ഡാൻ കുര്യന്റെ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം നഗരത്തിലെ 3 പോലീസ് സ്റ്റേഷനുകളിലായി 12ലേറെ കേസുകളിലെ പ്രതികളായ 2 അംഗ മോഷ്ട സംഘമാണ് അതിസാഹസികമായി തമിഴ്നാട് പോലീസും മ്യൂസിയം പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ കഴക്കൂട്ടത്ത് നിന്ന് പിടിയിലായത്. കഴക്കൂട്ടം സ്വദേശികളായ അനന്തു, സുജിത്ത് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് നിന്ന് സാഹസികമായി കീഴടക്കിയത്. പോക്സോ കേസ് അടക്കം 12 കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് പിടിയിലായ 2 പേരും. ഏറ്റവും ഒടുവിൽ കളിക്കേവളയിൽ കാൽനട യാത്രക്കാരിയായ യുവതിയുടെ കഴുത്തിൽ നിന്ന് 6.5 പവൻ തൂക്കമുള്ള മാല കഴിഞ്ഞ 11ാം തീയതിയായിരുന്നു ഇവർ കവർന്നത്. അതിനു പിന്നാലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കളിക്കേവള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ തിരുവനന്തപുരത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന കൃത്യമായ വിവരം ലഭിച്ചത്. തുടർന്ന് നഗരത്തിലെത്തിയ ഉദ്യോഗസ്ഥർ മ്യൂസിയം പോലീസിന്റെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് മ്യൂസിയം CIയും SIയും ഉൾപ്പെടെയുള്ള പോലീസ് സംഘം കഴിഞ്ഞ 1 ആഴ്ചയായി ഈ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി വ്യാപകമായ പരിശോധന വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നതിനിടയിൽ ഇന്നലെയാണ് പ്രതികൾ അന്വേഷണ സംഘത്തിന്റെ വലയിലായത്. ഇവർ ബൈക്കുകൾ മോഷ്ടിച്ച ശേഷം മോഷ്ടിച്ച ബൈക്കിലെത്തി കാൽനട യാത്രക്കാരികളുടെ മാല കവർന്നുകൊണ്ടുപോകുന്ന മോഷ്ട ശൈലിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിടികൂടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ദൗത്യമായി മാറുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതിർത്തി മേഖലകളിലും ഉൾപ്പെടെ
സമാനമായ തരത്തിൽ നിരവധി മോഷണങ്ങൾ ഈ രണ്ടു പേർ ചേർന്ന് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മോഷണം മുതൽ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്, അത് വിറ്റോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരണം, കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് തുടർച്ചയായി നടന്ന മോഷണ പരമ്പരകളിൽ വലിയ പങ്കുള്ള രണ്ട് പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പിടികൂടാൻ കഴിഞ്ഞത് നഗരവാസികൾക്ക് ഏറെ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. എന്തായാലും മ്യൂസിയം പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്ന വ്യാപകമായ അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെ ഈ രണ്ട് പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ ഇന്ന് വിധിയുണ്ടാകും. ഡൽഹി ഹൈക്കോടതിയാണ് വിധി പറയുക. ഉച്ചയ്ക്ക് 2:30 ജസ്റ്റിസ് സുധീർ കുമാർ ജെയിനാണ് വിധി പ്രസ്താവം പുറപ്പെടുവിക്കുക. ജൂൺ 20 വിചാരണ കോടതി കെജ്രിവാളിന് മദ്യനയ കേസിൽ ജാമ്യം അനുവദിച്ചത്. ED ഡൽഹി ഹൈക്കോടതിയെ പിന്നീട് സമീപിക്കുകയായിരുന്നു. പിന്നീടാണ് ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തത്. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ വൻ തീപിടുത്തം. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വി വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുലർച്ചെ 3 വേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീപിടുത്തം. ഇവിടുത്തെ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് യൂണിറ്റിലായിരുന്നു തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 3 വരെ യൂണിറ്റിൽ ഉണ്ടായിരുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. പക്ഷേ ആളപായമില്ല. ഈ അഗ്നി പടർന്നതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ആളുകൾ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് 7 നിന്നുള്ള യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി. മുഴുവൻ യൂണിറ്റുകളും എത്തി. ചാക്ക, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കഴക്കൂട്ടം, നെടുമങ്ങാട്, വിഴിഞ്ഞം തുടങ്ങി നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലും നിന്നുള്ള യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. പുലർച്ചെ മുതൽ മഴ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. തൊട്ടടുത്ത് തന്നെ കെമിക്കൽ യൂണിറ്റുകളുണ്ട്, പെയിന്റ് കമ്പനിയുണ്ട്, പേപ്പർ കമ്പനിയുണ്ട്, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ട്, CNG പമ്പും ഇന്ത്യൻ ഓയിലിന്റെ മറ്റൊരു പമ്പുമുണ്ട്. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വ്യവസായ സ്ഥാപനങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടെയാണ് ഇങ്ങനെയൊരു അഗ്നിബാധ ഉണ്ടായത്. ഈ കമ്പനിയുടെ പ്രവർത്തനം ഇങ്ങനെയാണ്. പ്രധാനമായും പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടേക്ക് കൊണ്ടുവന്ന് അത് പ്രോസസ് ചെയ്ത് ബോക്സ് രൂപത്തിലാക്കി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളിലേക്ക് കയറ്റി അയക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇവിടെ ഈ പ്രാഥമികമായി തന്നെ അഗ്നി നിയന്ത്രണ വിധേയമാക്കേണ്ട സംവിധാനങ്ങൾ അത് ഒരുക്കിയിരുന്നില്ല എന്ന കാര്യമാണ്. നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നതാണ് കമ്പനിക്ക്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 20 യൂണിറ്റ് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വീണ്ടും റീഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയക്ക് അകത്ത് വേറെ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. വാട്ടർ സ്റ്റോറേജ് ഇല്ല. തൊട്ടടുത്തായിട്ട് AGNB ഫയർ ഫൈറ്റിംഗ് അവിടെ സിസ്റ്റത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ റീഫിൽ ചെയ്ത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കിലും നമ്മൾ എത്രത്തോ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് വീണ്ടും മെൽറ്റായി അത് ഇത് വീണ്ടും ഫയർ വരുന്ന ഒരു ഇതുണ്ട്. ഇവിടെ പലവട്ടം ഇതിനെപ്പറ്റി വാൺ ചെയ്തതാണ്. നമ്മളെ ഫയർ ഫൈറ്റിംഗ് മിനിമം ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് പോലും ഇതിൻ്റെ അകത്തില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഇല്ല. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം ഡെയിലി ഇവരുടെല്ലാം നമ്മൾ അവയർനെസ് കൊടുക്കുന്നതാണ്. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരെ സ്വീകരിക്കാം എന്ന് പറയുന്നതല്ലാതെ കറക്റ്റായിട്ടൊരു ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. നോർമൽ കേസിൽ ഇവിടെ ഒരു ഫയർ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടുത്തെ അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതില്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള എല്ലാ സ്റ്റേഷനുകളും അലർട്ടാക്കി. നാട്ടുകാരും വലിയൊരു അപകടം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ്. ഏതാണ്ട് 2 കൊണ്ട് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കി. എങ്കിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വീണ്ടും അഗ്നി ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് വീണ്ടും അഗ്നിശമന സേനാംഗങ്ങൾ ആ തീ കെടുത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. പൂർണ്ണമായും അഗ്നി കെടുത്തുന്നതുവരെ സേനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികളും. സി വിനോദിനൊപ്പം വി വിനോദ്, News 18, തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ മാടവനയിൽ ഒരു ബൈക്ക് യാത്രികന്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടാക്കിയ കല്ലട ബസ് വീണ്ടും അപകടമുണ്ടാക്കി. ഇത്തവണയും അമിത വേഗമാണ് അപകടത്തിന് കാരണമായത്. കർണാടകത്തിലെ ഗുണ്ടൽപേട്ടിലായിരുന്നു അപകടം. മലയാളിയുടെ പിക്കപ്പ് വാഹനം കല്ലട ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ വാഹനത്തിലാണ് ബസ് ഇടിച്ചത്. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 പരിക്കേറ്റു.
സംസ്ഥാനത്ത് 3 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ്. കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വിമാനയാത്രയ്ക്കിടെ മകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടയാൾക്കെതിരെ എയർ ഇന്ത്യയുടെ പരാതി. വിമാനത്തിൽ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന എയർ ഇന്ത്യയുടെ പരാതിയിൽ മലപ്പുറം സ്വദേശി ഷുഹൈബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലണ്ടനിലേക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഈ നടപടി ഉണ്ടായത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇത് എയർ ഇന്ത്യ പകപോക്കിയതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് ഇപ്പോൾ ഈ കസ്റ്റഡിയെ കുറിച്ച് നൽകുന്ന വിശദീകരണം? മഞ്ജിച്ച്, ഷുഹൈബ് 9 തീയതിയാണ് ഷുഹൈബും കുടുംബവും ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. ആ സമയത്ത് എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും കഴിച്ച ആഹാരത്തിൽ നിന്നും കുട്ടിക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായി. ഇത് പിന്നീട് എയർ ഇന്ത്യ വിമാനത്തിനെ അവിടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. തൻ്റെ കുട്ടിക്ക് ഇവിടെ നിന്ന് കഴിച്ച ആഹാരത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. അതുകൊണ്ട് തനിക്ക് ഈ ദിവസം, അതായത് ഇന്നത്തെ ദിവസം, തിരിച്ചു പോകാനായി കഴിയില്ല. പകരം ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് ആക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമേ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് തങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല, കൃത്യസമയത്ത് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആകും, നിങ്ങൾ വേറെ ടിക്കറ്റ് എടുക്കണം, പൈസ തിരിച്ചു തരികയില്ല എന്നും കൂടി എയർ ഇന്ത്യ വിമാനത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയും ഷുഹൈബ് ഇവരെ ബന്ധപ്പെട്ടു. തൻ്റെ മകൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയില്ല, ദയവായി തൻ്റെ ഒരു യാത്ര മറ്റൊരു ദിവസത്തേക്ക് ആക്കി തരണം, അതിനുവേണ്ടി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ്, ഇതിൻ്റെ ഒരു ദേഷ്യത്തെ തുടർന്നാണ് ഇന്ന് രാവിലെ പുറപ്പെടേണ്ട വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കുകയും ഇവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത് വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ബാഗുകളടക്കം പരിശോധിച്ചപ്പോൾ ഈ ബോംബ് ഭീഷണി ഒന്നും ഉണ്ടായിരുന്നില്ല, ബോംബൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ നമ്പറിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഷുഹൈബ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഷുഹൈബ് ഇന്ന് ഈ 11 പുറപ്പെടേണ്ട ഫ്ലൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി കുടുംബത്തോടൊപ്പം എയർപോർട്ടിൽ എത്തുകയും ചെയ്തു. ആ സമയത്താണ് പോലീസ് ഷുഹൈബിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്തു. എന്തായാലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരം മാത്രമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ യാത്രക്കാരെ ഒന്ന് പരിഭ്രാന്തരാക്കിയെന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു പ്രതികാരം എന്നോണം, അതായത് ഷുഹൈബ് പറയുന്നത് തനിക്ക് തൻ്റെ കുട്ടിക്ക് വയ്യാതായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇളവ് പോലും തരാൻ എയർ ഇന്ത്യ തയ്യാറായില്ല, അതിൻ്റെ ഒരു പ്രതികാര നടപടിയെന്നോണമാണ് തനിക്ക് നേരെ ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത് എന്നും കൂടി ഷുഹൈബ് വ്യക്തമാക്കി. കവിത, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,600, പവന് 52,800. 18 ക്യാരറ്റ് ഗ്രാമിന് 5,515, പവന് 44,120. വെള്ളി ഗ്രാമിന് 94 രൂപ, കിലോയ്ക്ക് 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും.